വീടിന് തീപിടിച്ച് അഞ്ചുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങുമ്പോൾ പോലീസിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളി കാർ പോർച്ചിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടിച്ച ശേഷം അതിൽ നിന്ന് വീട്ടിലേക്ക് പടർന്നതാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല പോർച്ചിലുണ്ടായിരുന്ന നാല് ഇരുചക്ര വാഹനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട് കാർബൺ മോണോക്സൈഡാണ് മരണ കാരണം ഇത് എ സിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത വിഷപ്പുകയാണ് അഞ്ചു പേരുടെ ജീവനെടുത്തത് എന്നാണ് വിലയിരുത്തൽ വർക്കല ചെറുനിയൂർ ബ്ലോക്ക് ഓഫീസിന് സമീപം പന്തുവിള രാഹുൽ നിവാസിൽ പ്രതാപൻ ഭാര്യ ഷേർലി ഇളയ മകൻ അഖിൽ രണ്ടാമത്തെ മകൻ നിഖിലിന്റെ ഭാര്യ അഭിരാമി നിഖിൽ അഭിരാമി ദമ്പതികളുടെ മകൻ റയാൻ എന്നിവരാണ് മരിച്ചത് പൊള്ളലേറ്റതല്ല പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുലർച്ചെ ഒന്നേ കാലോടെയാണ് സംഭവം എന്നാണ് പോലീസ് നിഗമനം ഒന്നേ മുക്കാലോടെയാണ് തീപിടുത്തം അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രതാപനെയും ഷേർലിയെയും താഴത്തെ നിലയിലും അഖിലിനെ രണ്ടാം നിലയിലും അഭിരാമിയെയും കുഞ്ഞിനെയും രണ്ടാമത്തെ ബാത്റൂമിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിഖിലും രണ്ടാം നിലയിലായിരുന്നു സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ മരിച്ചവരിൽ ആർക്കും കാര്യമായ പൊള്ളലേറ്റിട്ടില്ല ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കത്തി നശിച്ചിട്ടില്ല എ ഉപയോഗിച്ചിരുന്നതിനാൽ അടഞ്ഞ മുറികളിൽ പുക നിറഞ്ഞത് ദുരന്തകാരണമായി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിഷപ്പുക ശ്വസിച്ച് ബോധരഹിതരായതിനാൽ പുറത്തിറങ്ങി രക്ഷപ്പെടാനായില്ല മൂന്ന് കിടപ്പുമുറികളിലെയും എ സി കത്തി നിലയിലാണ് പുലർച്ചെ ഒന്നരയോടെ വീടിന് തീപിടിക്കുന്നത് കണ്ട എതിർ വീട്ടിലെ ശശാങ്കനാണ് നിലവിളിച്ച് മറ്റ് അയൽവാസികളെ ഉണർത്തിയത് കാർപോർച്ചിലുണ്ടായിരുന്ന രണ്ട് ബൈക്കുകളും ഒരു സ്കൂട്ടറും കത്തി അമരുന്നതാണ് ആദ്യം കണ്ടത് പോർച്ചിലെ ചുവരുകൾ ചൂടിൽ പൊട്ടി പൊളിഞ്ഞു കാർ പോർച്ച് മാത്രമല്ല വീടിനുള്ളിലും തീ ആളിക്കത്തുകയാണെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർ ബക്കറ്റിലും മറ്റും വെള്ളവുമായി എത്തി തീ കെടുത്താൻ ശ്രമിച്ചു ഇതിനിടെ പോലീസിലും അഗ്നിരക്ഷാ സേനയിലും വിവരം അറിയിച്ചു ഈ പ്രാഥമിക വിവരങ്ങൾ മുഖവിലയ്ക്കെടുത്താണ് അന്വേഷണം വീടിന്റെ താഴത്തെ നിലയിലെ കാർപോഷനോട് ചേർന്ന ഹാൾ മുഴുവൻ കത്തിക്കറിഞ്ഞ നിലയിലാണ് എന്നാൽ മുകളിലത്തെ നിലയിൽ തീ പടർന്നിട്ടില്ല പക്ഷേ പുക കുമിഞ്ഞ ഫർണിച്ചറും മറ്റും കരി പിടിച്ച നിലയിലാണ് ഇത് ശ്വസിച്ചാണ് എല്ലാവരും മരിച്ചത് തീ പിടിച്ചത് വീടിന്റെ ഏതു ഭാഗത്തു നിന്നാണെന്ന് കണ്ടെത്താനാണ് ശ്രമം സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുടെ മൊഴികളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ഫോറൻസിക് വിരലടയാള വിദഗ്ധർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അഗ്നിരക്ഷാ സേന ഡയറക്ടർ എന്നിവർ വീട്ടിലെത്തി പരിശോധന നടത്തി ബോധം നശിച്ച കുഴഞ്ഞു വീഴുന്നതിന് തൊട്ടു മുൻപും നെഹുൽ പറയുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ബാത്റൂമിനുള്ളിലാക്കിയിട്ടുണ്ട് എന്നെ വിട്ടിട്ട് അവരെ രക്ഷിക്കുക പ്ലേസ് നിമിഷ നേരം കൊണ്ട് രക്ഷാപ്രവർത്തകർ മുകൾ നിലയിലെ ആ മുറിയിലെത്തി കുളിമുറി തള്ളി തുറന്നപ്പോൾ കാണുന്നത് പുക ശ്വസിച്ച് കിടക്കുന്ന അഭിരാമിയെ എട്ട് മാസം പ്രായമുള്ള റയാൻ എന്ന ആൺകുഞ്ഞ് ആ അമ്മയുടെ നെഞ്ചിൽ ജീവനറ്റ് കിടക്കുന്നു നെഹുൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്